നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ജോർദാനിലെ അബ്ദുള്ള രാജാവ് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൊവ്വാഴ്ച ഒമാനിലെത്തി. ഭാര്യ ക്വീൻ റാണിയ, അദ്ദേഹത്തിൻ്റെ മകനും കിരീടാവകാശിയുമായ പ്രിൻസ് ഹുസൈൻ ബിൻ അബ്ദുള്ള എന്നിവർക്കൊപ്പമാണ് അബ്ദുള്ള രാജാവ് ഒമാൻ സന്ദർശനം നടത്തുന്നത്. ഹിസ് മെജസ്റ്റി സുൽത്താൻ ഹെയ്തം ബിൻ താരിഖ് അദ്ദേഹത്തെ റോയൽ എയർപോർട്ടിൽ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച നടത്തും. ഒമാനിലെ ഹെൽത്ത് സെന്ററുകളിൽ പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ നൽകുന്നു. 50 വയസ്സിന് മുകളിലുള്ളവർക്കും ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, അമിതവണ്ണം, പ്രമേഹം, കരൾ രോഗങ്ങൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഇൻഫ്ലുവൻസ വാക്സിൻ ലഭിക്കുന്നതാണ്. കുട്ടികൾക്കും ഗർഭിണികൾക്കും തീർത്ഥയാത്ര നടത്തുന്നവർക്കും ആരോഗ്യ പ്രവർത്തകർക്കും വാക്സിൻ നൽകുന്നതാണ്. ഒമാൻ സ്വദേശികൾക്ക് മാത്രം സ്വകാര്യ മെഡിക്കൽ സെന്ററുകളിൽ നിന്ന് വാക്സിൻ ലഭിക്കും. ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ളയുടെ ഒമാൻ സന്ദർശനത്തിനോട് അനുബന്ധിച്ച് സുൽത്താൻ ഖാബു സ്ട്രീറ്റിന് ഇരുവശവും രണ്ട് ദിവസത്തേക്ക് പാർക്കിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. അൽസാവ റൗണ്ട് അബൌട്ട് മുതൽ മസ്കറ്റ് വിലായത്ത് വരെ ഒക്ടോബർ 4-5 തീയതികളിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.